നമസ്കാരം. ഒരു സിനിമാ പാട്ട് ഒരു ക്ഷേത്രത്തിൽ ആരാധനയുടെ ഭാഗമാവുക, അത് കല്ലിൽ കൊത്തിവെച്ച് പൂജിക്കുക, ഇത് മലയാളിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷേ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി വരെ പോയാൽ ഈ യാഥാർത്ഥ്യം കാണാനാകും. പൂജിക്കപ്പെടുന്ന ആ ഗാനം ഏതെന്നോ, പി വാസുവിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായ മനൻ എന്ന ചിത്രത്തിലെ അമ്മ എന്നഴയ്ക്കാതെ ഉയരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. അമ്മ എന്ന് വിളിച്ച് കരയാത്ത ജീവനില്ല, അമ്മയെ വണങ്ങാതെ ഉയർച്ചയുമില്ല. നേരിട്ട് സംസാരിക്കുന്ന ഏകദൈവം മാധവല്ലാതെ മറ്റാറ്. ദക്ഷിണേന്ത്യയുടെ ഏറ്റവും ഹിറ്റായ മാതൃസ്തുതി ഗാനം തമിഴ് ജനതയെ അത്രയാളത്തിൽ സ്പർശിച്ചതുകൊണ്ടാണ് ഇത് ക്ഷേത്രാരാധനയുടെ പോലും ഭാഗമായത്. കല്ലുകൊണ്ട് ഹൃദയമുള്ളവർക്ക് പോലും ഒരു വേള കണ്ണീരണിഞ്ഞു പോകുന്ന ഗാനവും ഗാനരംഗവും. ഈ തമിഴ് ഗാനം പാടി ഉജ്ജ്വലമാക്കിയത് സാക്ഷാൽ യേശുദാസ്. ഒരുപക്ഷേ യേശുദാസിന്റെ ഏറ്റവും വലിയ തമിഴ് ഹിറ്റ്. താൻ സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവയുടെ പട്ടികയിലാണ് ഇളയരാജ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചം, എങ്കിലും ഒരംശം മാത്രം അല്പം മുന്നോട്ട് നിൽക്കുന്നു. അതാണ് ഗാനരചന. മറ്റാരുമല്ല, മികച്ച ഗാനരചിതാവിന് 5 വർഷം തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം നേടിയ വാലി തന്നെയാണ്. ഇത് യേശുദാസിന്റെയും ഇളയരാജയുടെയുമല്ല, വാലിയുടെ പാട്ടാണ്. കാരണം യേശുദാസിന്റെ ആലാപനത്തേക്കാൾ ഇളയരാജയുടെ സംഗീതത്തേക്കാൾ നമ്മുടെ കരുളിലേക്കുന്നത് വാലിയുടെ വരികളാണ്. പശുത്തങ്കം, പുതുവെള്ളി മാണിക്യം, മണിവൈരം, അവയാകും ഒരു തായ്ക്ക് ഈടാകുമ വിലയിമീത് വിലയിവയ്ത്ത് കേട്ടാലും കൊടുത്താലും കടയിത്തന്നിൽ തായൻപ് കിടക്കാതമ്മ തുടങ്ങിയ വരികൾ മാതൃത്വത്തിന്റെ മഹനീയത അതിന്റെ പരമാവധിയിൽ വിനിമയം ചെയ്യുന്നു. ബന്ധങ്ങൾക്ക് പ്രയോജനം മാത്രം മാനദണ്ഡമാവുന്ന ഇക്കാലത്ത് ഈ വരികളുടെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ പക്ഷം മാതൃദിനത്തിലെങ്കിലും കുറ്റബോധത്തോടെ ഓർക്കാൻ 5 പതിറ്റാണ്ടാണ് വാലിയുടെ തൂലികയ്ക്കൊപ്പം തമിഴർ കരഞ്ഞതും ചിരിച്ചതും ചിന്തിച്ചതും. MGR മുതൽ ധനുഷ് വരെയുള്ള നായകന്മാർ നാൻ ആണയിട്ടാൻ അത് നടന്നുവിട്ടാൻ തുടങ്ങി MGRന്റെ സൂപ്പർ സ്റ്റാർ ആക്കിയ എത്രയോ ഗാനങ്ങൾ 63 ചിത്രത്തിലാണ് ഇവർ ഒരുമിച്ചത്. ശിവാജി ഗണേഷിനൊപ്പം 70 പടം. ഒടുവിൽ മരണത്തിന്റെ പിറ്റേന്ന് റിലീസ് ചെയ്ത ധനുഷ് ചിത്രം മരിയാനിൽ വീണ്ടും 2 പാട്ട്. ഈ തിരക്കിനിടയിലും 13 പുസ്തകം രചിക്കുകയും ഏതാനും ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു പത്മശ്രീ വാലി. എനിക്ക് വിശന്ന കാലത്ത് കഴിക്കാൻ ആഹാരം ഇല്ലായിരുന്നു, പക്ഷേ തളികകളിൽ നിറയെ രുചിയൂർന്ന ഭക്ഷണം നിരന്നിരിക്കെ എനിക്ക് കഴിക്കാൻ സമയമില്ലായിരുന്നു. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ ബാലിശതയെപ്പറ്റി ഒരിക്കൽ വാലി പറഞ്ഞു. സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു. സാധാരണ സംഭാഷണത്തോടടുത്തു നിൽക്കുന്ന ലാളിത്യവും കൊച്ചുവാക്കുകളുമായിരുന്നു രചനയുടെ പ്രത്യേകത. AR റഹ്മാന്റെ വളർച്ചയിൽ വാലിക്കും വലിയ പങ്കുണ്ട്. ആദ്യകാല ഹിറ്റുകളായ ജെന്റിൽമാനിലെ ചിക്ബു റെയിലെ, കാതറിനിലെ മുക്കാല തുടങ്ങി മരിയാൻ വരെ വാലിയുടെ തൂലികയിൽ വിരിഞ്ഞ റഹ്മാൻ വസന്തങ്ങൾ എത്രയോ ആണ്. തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ പാട്ടെഴുത്തുകാരൻ കൂടിയായിരുന്നു വാലി. അവസാന കാലത്ത് ഒരു ഗാനത്തിന് 2 ലക്ഷം രൂപ കണ്ണദാസൻ തമിഴ് സിനിമയിലെ മുടിചൂട മന്നനായി വിലസിയിരുന്ന കാലത്താണ് വാലി ഭാഗ്യം പരീക്ഷിക്കാനായി കോടമ്പാക്കത്ത് എത്തുന്നത്. ദിവസങ്ങളോളം ഭക്ഷണം പോലും കിട്ടാതെ മുഴുപട്ടിണിയിലായ വാലി കടുത്ത നിരാശയിലായിപ്പോയി. അങ്ങനെ മദ്രാശിയിൽ നിന്നും സ്വദേശമായ തിരുച്ചിറപ്പള്ളിയിലേക്ക് മടങ്ങാനായി പെട്ടിയെടുക്കുമ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഗായകൻ PB ശ്രീനിവാസ് സുമേധാംഗി എന്ന ചിത്രത്തിൽ കണ്ണദാസൻ എഴുതിയ പാട്ട് പാടുന്നത്. അതിലെ പ്രചോദനാത്മകമായ വരികൾ വാലിയുടെ മനസ്സിലുടക്കി പെട്ടി തിരികെ വെച്ചു. മദ്രാശിയിൽ തന്നെ നിന്ന് വീണ്ടും പോരാടാനുള്ള ആ നിശ്ചയദാർഢ്യം വിജയം കണ്ടു. നല്ലവൻ വാഴവൻ, ഇതയത്തിൽ നീ, പടക്കോട്ടെ തുടങ്ങിയ ഹിറ്റുകളിലൂടെ വാലി തമിഴിൽ കയ്യൊപ്പിട്ടു. കർപ്പകം എന്ന ചിത്രത്തിൽ വാലിയുടെ പക്കത്ത് വീട്ട് വരവുമച്ചാൻ എന്ന ഗാനം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കണ്ണദാസൻ ഒരു പൊതുവേദിയിൽ വെച്ച് തന്റെ പിൻഗാമിയായി വാലിയെ പ്രഖ്യാപിച്ചു. വാലിയും MS വിശ്വനാഥനും തമിഴിലെ വിജയ കൂട്ടുകെട്ടായി മാറി. കണ്ണദാസിനു ശേഷം തമിഴകം ഭരിച്ചത് വാലിയായിരുന്നു. പിന്നീട് വൈരമുത്തുവും ചേർന്നു. വൈരമുത്തുവിന്റെ പാട്ടുകളിൽ പ്രണയവും കാൽപ്പനികതയും സ്വപ്നങ്ങളും ഒഴുകിയപ്പോൾ വാലിയുടെ തൂലികയിൽ നിന്നും ജീവിതമൂല്യങ്ങളും ദുഃഖവും ഒഴുകി. കമൽഹാസന്റെ അപൂർവ സഹോദരങ്ങളിലെ ഉന്നയ നിനച്ചേ പാട്ടു പഠിച്ചേൻ എന്ന ഗാനം 6 തവണയാണ് വാലി മാറ്റിയെഴുതിയത്. ഇതിൽ കൂടുതൽ ദുഃഖം ഒരു പാട്ടിന് ഉൾക്കൊള്ളാനാവില്ല എന്ന് കമൽഹാസൻ പറഞ്ഞതിനു ശേഷമാണ് വാലിയുടെ തൂലിക വിശ്രമിച്ചത്. ചെറുപ്പത്തിൽ ചിത്രകലയോടായിരുന്നു രംഗരാജന് താല്പര്യം. അക്കാലത്ത് തമിഴ്നാട്ടിൽ പ്രശസ്തനായിരുന്ന കാർട്ടൂണിസ്റ്റ് മാലിയോടുള്ള ആരാധന കൊണ്ടാണ് രംഗരാജൻ വാലി എന്ന പേര് സ്വീകരിച്ചത്. 10,000-ത്തോളം ഗാനങ്ങൾ എഴുതിയ വാലിയുടെ ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് പ്രിയങ്കരമാണ്. പക്ഷെ ഒറ്റ പാട്ടിലൂടെ അദ്ദേഹം മലയാളികളെയെല്ലാം കീഴ്പ്പെടുത്തി കളഞ്ഞു. മൺചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു മുറി ബന്ദ് പാർത്തായ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന
ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.